കഴിഞ്ഞ തുറമുഖം അടുത്ത വർഷവും നിർമ്മാണം പൂർത്തിയാകില്ല എന്ന ആശങ്ക അറിയിച്ച അദാനി ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പ് സർക്കാരിന് നൽകിയിട്ടുള്ള കത്തിലാണ് പരാമർശം തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിട്ട് അൻപത്തിമൂന്ന് ദിവസമായെന്നും നൂറു കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തുറമുഖം കമ്മീഷൻ ചെയ്യാനായിരുന്നു അദാനി ഗ്രൂപ്പിന് നൽകിയിട്ടുള്ള കരാറിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ മോശം കാലാവസ്ഥയും പാറയുടെ ലഭ്യതക്കുറവും തുറമുഖ നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ കാലതാമസം നേരിടേണ്ടി വന്നു ഈ പ്രതിസന്ധിക്കിടയിലാണ് തുറമുഖ കവാടത്തിൽ ലത്തീൻ സഭ മീൻപിടുത്ത തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരം ആരംഭിച്ചത് സമരം ആരംഭിച്ച് എൺപത് ദിവസം പിന്നിട്ട് കഴിഞ്ഞു അൻപത്തിമൂന്ന് ദിവസമായി തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്ന ദിവസങ്ങളിൽ കരാറുകാരന് നൂറുകോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ ിൽ കടലിൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നുപോലും നടന്നിട്ടില്ല മറ്റു പണികൾക്കായുള്ള പാറ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ തുറമുഖത്തിനകത്തേക്ക് എത്തിക്കാനും സാധിക്കുന്നില്ല എന്ന ആശങ്കയും അദാനി ഗ്രൂപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് സമരസമിതിയും സർക്കാരുമായി ചേർന്ന് തുറമുഖ കവാടത്തിലെ സമരം അവസാനിപ്പിച്ചാൽ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ നിർമ്മാണം പൂർത്തിയായാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മദർ പോർട്ടായിരിക്കും വീഴും തുറമുഖം ഈ സാഹചര്യത്തിലാണ് തുറമുഖത്തിന്റെ കമ്മീഷൻ ഉൾപ്പെടെയുള്ള നടപടികളിൽ ആശങ്ക നിലനിൽക്കുന്നത് ജനം തിരുവനന്തപുരം